ചൂടാവും. സ്വല്പം കടുക് ഇട്ടു. അതിലേക്ക് ഇനി വെജിറ്റബിൾസ് ഇടുക. ഓണം സ്പെഷ്യൽ അവിയലാണ്. ഒരുപാട് സമയമൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും കുക്കറിൽ ഇടുന്നതുകൊണ്ട്. അപ്പം വെജിറ്റബിൾസ് എല്ലാം ഇട്ടു. അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഉപ്പ് ഇടുന്നു, ചുരുടെ കാൽ ഇടുന്നു. വെജിറ്റബിളിലൊക്കെ ഒന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയാണ് ഇട്ടു. അതിനുശേഷം മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ആണ്ട് ഒരു അരസ്പൂൺ, അരസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി വിതറുന്നു. സ്വൽപ്പം കൂടെ വേണം ഇടാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ആ മഞ്ഞളൊക്കെ, മഞ്ഞളും ഉപ്പും ഒക്കെ ഒന്ന്, ആ എണ്ണയും എല്ലാം ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഉണ്ട്, അപ്പോൾ അത് ഏകദേശം ഒരു കളർ ഏകദേശം ചേഞ്ച് ആയിട്ടുണ്ട്. ആ മഞ്ഞളൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട്. കുക്കറിൽ വെക്കുമ്പോൾ പെട്ടെന്നാവും, നമുക്ക് ഒരുപാട് സമയമൊന്നും എടുക്കാതെ തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ആണ്, അതെല്ലാം ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. ഇപ്പോൾ ഞാൻ ഒരു മഗ് വെള്ളം ഒഴിക്കുകയാണ്. വെജിറ്റബിളിൽ നിന്നുള്ള വെള്ളം ഇറങ്ങും. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അത്യാവശ്യം വെള്ളമുണ്ട്, ഒരു കാൽ മഗ്ഗ് വെള്ളം കൂടെ ഒഴിക്കാം, കുഴപ്പമില്ല. വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഇളക്കി നോക്കുന്നു. ഓക്കെ, ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ അതൊരു രണ്ട് മൂന്ന് വിസിൽ മതിയാകും. രണ്ട് മൂന്ന് വിസിൽ കഴിയുമ്പോൾ തന്നെ നമുക്കിത് ഓപ്പൺ ആക്കാം. ഓക്കെ, അത് കുക്കറിൽ കിടന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ തേങ്ങ അരപ്പ് ഉണ്ടാക്കി വെക്കാം. ഓക്കെ, ഞാൻ എടുത്തിരിക്കുന്നത് രണ്ടര കപ്പ് തേങ്ങയാണ്, രണ്ടര കപ്പ് തേങ്ങ. അപ്പോൾ ആ തേങ്ങ ഇട്ടു.
അതിനകത്ത് വെളുത്തുള്ളി, കൊത്തുള്ളി, കുരുമുളക്, കറിവേപ്പില, ഇത് വേണം. മെയിനായിട്ട് മഞ്ഞപ്പൊടി വേണം. ഇത്ര അളവ് മഞ്ഞപ്പൊടി ഇട്ടു. പിന്നെ ജീരകം, ജീരകം എടുക്കുന്നു. അതുകൊണ്ട് ഏകദേശം അത്ര അളവിൽ തന്നെ എടുത്തു. ഇനി അടിക്കാൻ പോവാണ്. നമുക്കിനി ഈ അരപ്പ് ഒന്ന് വഴറ്റിയെടുക്കാം. എല്ലാവരും ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ചെയ്യുന്നൊരു മെത്തേഡാണ്. അപ്പോൾ ഇത് സ്വല്പം എണ്ണയൊഴിച്ച് നമുക്ക് ആ എണ്ണയൊന്ന്, എണ്ണയിൽ നമുക്ക് തേങ്ങയൊന്ന് വഴറ്റിയെടുക്കാം. എൻ്റെ ആ ഒരു തേങ്ങയുടെ ഒരു പച്ച ഇത് പോകാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പരപ്പ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിന് ഉപ്പൊന്ന് നോക്കട്ടെ, നല്ല ഉപ്പുണ്ടോ. ഇതിന്റെ ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് കുറവാണ്, അപ്പം നമുക്ക് ഉപ്പിടാം. അതുകൊണ്ട് ഒരു ഇത്രയും സ്പൂണ് ഉപ്പിലൂടെ കാണണം. ഉപ്പ് സ്വല്പം കൂടെ ആവാം. ഇത് കഴിഞ്ഞിട്ട് തൈര് ഒഴിക്കണം.
ഇപ്പോൾ കഷ്ണം നല്ലോണം വെന്ത് വെച്ചിട്ടുണ്ട്. അപ്പം കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വളരെ എളുപ്പമായിരിക്കും. ചിലർ ഇത്രയും വേവിക്കത്തില്ല, നമ്മൾ ഇത്രയും വേവിച്ചിടും. അപ്പം ഉപ്പ് ഏകദേശം ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് തൈര് ഒഴിക്കാം. തൈര് ഒഴിക്കാൻ പോവാണ്. തൈര് ഒഴിച്ചിട്ട് ഒന്ന് മാറ്റി കൊടുക്കണം. ായിട്ടുണ്ട്. ഇനി ഒരു കുറച്ച് എണ്ണ, ഒരു ഒരു സ്പൂൺ എണ്ണ. ഇനിയുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കറിവേപ്പില ഒന്ന് വിതറി കൊടുക്കുന്നത് നല്ലതാണ്. നിർബന്ധമില്ല. ഇത്രയും വെന്ത് പോകണ്ട എന്നാ വേണ്ടാത്തവർക്ക് ഒരു വിസിൽ കഴിയുമ്പോഴോ അല്ലെങ്കിൽ രണ്ട് വിസിൽ കഴിയുമ്പോഴോ എടുത്താണെങ്കിൽ ഇത്രയും വേഗത്തില്ല. ഒരു ഇപ്പം നല്ലോണം വെന്ത് പോയിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ ആക്കിയതാണ് കാര്യം. ഇവിടെ വെജിറ്റബിൾ കൊടുക്കുമ്പം പിള്ളേർ ഓരോരോ നാട്ടിൽ മാറ്റി വെക്കും. ഇതാകുമ്പോൾ നിങ്ങൾ കഴിച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. ബീഫിൻ്റെ ടേസ്റ്റ് നോക്കി, ഇപ്പോൾ എല്ലാം പാകമാണെന്ന് നോക്കി. മതിയോ? മതിയോ?